ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ്, ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ്, കുറച്ച് പാല്, അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഞാൻ. ആദ്യം തന്നെ നമുക്ക് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഒത്തിരി തിളയ്ക്കണ്ട, അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മധുരത്തിനനുസരിച്ച് വേണം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പാല് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡ് സൈഡ് കളഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ബ്രെഡ് എടുക്കുന്നത്. അത് നമുക്ക് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്കിതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ്. അതിലേക്ക് നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് അനുസരിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ള നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനും കുറച്ച് ചോക്ലേറ്റ് വൈറ്റും ഡാർക്കും ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ചോക്ലേറ്റ് ഡാർക്ക് ആയാലും വൈറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സിറപ്പ് അത് ഇതേപോലെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഡിസൈൻ പോലെ കിട്ടുകയും ചെയ്യും, നമ്മുടെ ഈ ഒരു ഡെസേർട്ട് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്ലാസ്സിലേക്ക് ആദ്യം ഒഴിക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് ചെറിയ ചെറിയ പീസസ്സാക്കി ഇട്ടിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് തന്നെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ബ്രെഡ് ഇട്ട് കൊടുക്കാം, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ആദ്യം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും സ്പ്രിങ്കിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ എടുത്തിട്ട് ഐഡിയ അനുസരിച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡെസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.